സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജി ആൻഡ് ലൈഫ് എന്ന ചാപ്റ്റർ ആണ്. മനുഷ്യൻ്റെ ഇടപെടലുകൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, പരിസ്ഥിതി നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും സാമൂഹിക പ്രശ്നങ്ങളും അവയുടെ പരിണിത ഫലങ്ങൾ എന്നിവയും കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യമായി ഹ്യൂമൻ എൻവയോൺമെൻറ് റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെൻറ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാമാണ്. ഒരു വ്യക്തിയുടെ ഭൗതികം, സാമൂഹികം, തൊഴിൽപരം, സാംസ്കാരികം തുടങ്ങിയ ഘടകങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ എൻവയോൺമെൻറ് എന്ന് നമുക്ക് പറയാം. മനഃശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയായ എൻവയോൺമെൻ്റൽ സൈക്കോളജി മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മനുഷ്യനും പരിസ്ഥിതിയുമായുള്ള ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ്. ജീവികളെയും അവയുടെ പരിസ്ഥിതിയെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന മറ്റൊരു മനഃശാസ്ത്രത്തിൻ്റെ ശാഖയാണ് ഇക്കോളജി. മനുഷ്യൻ വസിക്കുന്ന ചുറ്റുപാടിനെ രണ്ടായി തരംതിരിക്കാം, നാച്ചുറൽ എൻവയോൺമെൻ്റ് എന്നും ബിൽട്ട് എൻവയോൺമെൻ്റ് എന്നും. അതായത് മനുഷ്യൻ്റെ കരസ്പർശമേൽക്കാത്ത പ്രകൃതിയുടെ ഭാഗങ്ങളെ നാച്ചുറൽ എൻവയോൺമെൻ്റ് എന്ന് വിളിക്കാം. മനുഷ്യനിർമ്മിതമായ എല്ലാം ഉൾപ്പെടുന്നതാണ് ബിൽട്ട് എൻവയോൺമെൻ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ, റെയിൽവേ ട്രാക്കുകൾ, പാലങ്ങൾ, പാർക്കുകൾ എന്നിവയെല്ലാം മനുഷ്യ നിർമ്മിതങ്ങളാണ്. ഇവയൊക്കെ ബിൽട്ട് എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുത്താം. ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ദ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ്. നമുക്ക് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ വിവിധ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നോക്കാം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സ്റ്റോക്ക്ഹോൾസ് എന്ന മനഃശാസ്ത്രജ്ഞൻ മൂന്ന് അപ്രോച്ചസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ദ മിനിമൽ പെർസ്പെക്റ്റീവ്, ഇൻസ്ട്രുമെൻ്റൽ പെർസ്പെക്റ്റീവ് ആൻഡ് ദ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. മിനിമൽ പെർസ്പെക്റ്റീവിൽ പരിസ്ഥിതി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചുറ്റുപാട് മനുഷ്യൻ്റെ സ്വഭാവത്തെയോ പെരുമാറ്റത്തെയോ വളരെ നിസ്സാരമായ സ്വാധീനം മാത്രമേ ചെലുത്തുന്നുള്ളൂ എന്നാണ് ഈ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. രണ്ടാമത്തെ പെർസ്പെക്റ്റീവായ ഇൻസ്ട്രുമെൻ്റൽ പെർസ്പെക്റ്റീവിൽ മനുഷ്യൻ്റെ സുഖത്തിനും ക്ഷേമത്തിനും ഉപയോഗിക്കുവാനുള്ളതാണ് പരിസ്ഥിതി എന്നാണ് വിശദീകരിക്കുന്നത്. മനുഷ്യൻ്റെ പരിസ്ഥിതിയിന്മേലുള്ള കടന്നുകയറ്റം ഇൻസ്ട്രുമെൻ്റൽ പെർസ്പെക്റ്റീവിന് ഉദാഹരണമാണ്. മൂന്നാമത്തേത് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. ഇന്ത്യയുടെ പരമ്പരാഗത ചിന്താഗതി സ്പിരിച്വൽ വീക്ഷണത്തെ അനുകൂലിക്കുന്നു. ഈ വീക്ഷണത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാനിലെ ബിഷ്ണോയി വിഭാഗത്തിലെ നാട്ടുനടപ്പ്, ഉത്തരാഖണ്ഡ് പ്രദേശത്തെ ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിന് വിപരീതമായ പരിസ്ഥിതിയെ ആഘാതമേൽപ്പിക്കുന്നതിൻ്റെയും നശിപ്പിക്കുന്നതിൻ്റെയും ഉദാഹരണങ്ങളും കാണാവുന്നതാണ്. ഇത് ഇൻസ്ട്രുമെൻ്റൽ വീക്ഷണത്തിൻ്റെ ഒരു ദോഷമാണ്. ബിഷ്ണോയികളും ചിപ്കോ പ്രസ്ഥാനവും എന്താണെന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാനിലെ ഒരു ചെറിയ സമുദായമായ ബിഷ്ണോയിസ് അവരുടെ വൃക്ഷങ്ങളെയും വന്യജീവികളെയും അവരുടെ ജീവിതത്തെ പോലെ തന്നെ വിലമതിക്കുന്നു. അവരുടെ ഗുരു നൽകിയ 29 നിയമങ്ങളിൽ ഒന്ന് പിന്തുടർന്ന് ബിഷ്ണോയികൾ മരങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് ഉൾപ്പെടെ അതുപോലെ തന്നെ ഹിമാലയൻ ഉത്തരാഖണ്ഡ് മേഖലയിലെ വനമേഖല ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാടുകളെ സംരക്ഷിക്കുക, പ്രദേശത്തെ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും തടയുക, തദ്ദേശവാസികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക എന്നിവയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ചൂഷണം ചെയ്യുന്നതിനേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ടതും വിലമതിക്കപ്പെടേണ്ടതുമായ ഒന്നായി പരിസ്ഥിതിയെ പരിഗണിക്കുന്നു. അതാണ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് വിശദീകരിക്കുന്നത്. പരിസ്ഥിതി സ്ഥിരമായി നിലനിൽക്കുന്നിടത്തോളം മാത്രമേ മനുഷ്യൻ്റെ നിലനിൽപ്പും ഉണ്ടാവുകയുള്ളൂ എന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ വനങ്ങൾ നശിപ്പിച്ച് വികസനം നടത്താതെ പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്നും, എന്നാൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ മാറ്റങ്ങൾ വരുത്തി മനുഷ്യൻ്റെ സുഖ സൗകര്യത്തിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെ ഇൻസ്ട്രുമെൻ്റൽ പെർസ്പെക്റ്റീവ് എന്നും നമുക്ക് പറയാം. അങ്ങനെ മൂന്ന് തരത്തിൽ പെർസ്പെക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. അടുത്തതായി പഠിക്കേണ്ടത് എൻവയോൺമെൻ്റൽ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ പ്രകൃതിയുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിസ്ഥിതിക്ക് മനുഷ്യനിലുള്ള സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പ്രകൃതി ദുരന്തങ്ങൾക്കിടയായവരിൽ കാണുന്ന വിഷാദാവസ്ഥ,
കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായുള്ള വസ്ത്രധാരണം തുടങ്ങിയവ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ പ്രകൃതിയുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. പരിസ്ഥിതി മനുഷ്യന്റെ പെർസെപ്ഷനെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുന്നു. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഓൺ പെർസെപ്ഷൻ എന്താണെന്ന് നോക്കാം. പരിസ്ഥിതിയിലെ ചില ഘടകങ്ങൾ മനുഷ്യന്റെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഓൺ ഇമോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതിയുടെ വിവിധ കാഴ്ചകൾ നമുക്ക് സന്തോഷം നൽകുന്നു. പൂക്കൾ, മരങ്ങൾ, താഴ്വരകൾ, ഒഴുകുന്ന പുഴകൾ തുടങ്ങിയവ സന്തോഷം നൽകുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റീസ് മനുഷ്യനിൽ കടുത്ത വിഷാദവും സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ശേഷം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, എക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് ഓൺ ഒക്കുപേഷൻ, ലിവിംഗ് സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ പരിസ്ഥിതി നമ്മുടെ തൊഴിലിനെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയെയും നമ്മുടെ മനോഭാവത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിത ശൈലി, ജോലി, മനോഭാവം എന്നിവയിൽ പരിസ്ഥിതിക്ക് പ്രധാന പങ്ക് ഉണ്ട്. ഓരോ പ്രദേശത്ത് താമസിക്കുന്നവർ അവരുടെ ജീവിത രീതികളിലും മനോഭാവത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. അങ്ങനെ പ്രകൃതി നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ പെർസെപ്ഷനെയൊക്കെ വിവിധ തലങ്ങളിൽ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനോഭാവം, ജോലി, ജീവിതശൈലി എന്നിവയിൽ പാരിസ്ഥിതിക സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തുള്ളവർ കൃഷി, വ്യവസായം തുടങ്ങിയ ഏത് ജോലികൾ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ആ പ്രദേശത്തിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി കൃത്യമായ പങ്ക് വഹിക്കുന്നു. ഒപ്പം ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്തെ നിവാസികളുടെ ജീവിത രീതികളും മനോഭാവങ്ങളും അവർ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമതലം, മരുഭൂമി, പർവ്വതം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരുടെ ദിനചര്യകളെ താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ ദ എൻവയോൺമെൻറ്. നമ്മൾ ആദ്യം പഠിച്ചത് എൻവയോൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായി പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. എല്ലാ ബിൽട്ട് എൻവയോൺമെൻറ്റും മനുഷ്യൻ്റെ പരിസ്ഥിതിയിന്മേലുള്ള സ്വാധീനത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ പരിസ്ഥിതിക്ക് ദോഷവും നാശവും വരുത്തുന്നതിനൊപ്പം മനുഷ്യന് തന്നെ പല രീതിയിൽ ദോഷകരമാകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രവർത്തിക്കുന്ന റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ തുടങ്ങിയ ഉപകരണങ്ങൾ പുറത്തുവിടുന്ന വാതകങ്ങൾ വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഈ വായു മലിനീകരണം മനുഷ്യരുടെ ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കും ലോഹവസ്തുക്കളും കത്തിക്കുന്നതും ദൂരവ്യാപകമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മരം മുറിക്കുന്നതും വനനശീകരണവും കാർബൺ ചക്രവും ജലചക്രത്തെയും നശിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് ക്രമേണ മഴയുടെ അളവിൽ കുറവ് വരുത്തുകയും വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇവയൊക്കെ മനുഷ്യൻ പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ്. മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മനുഷ്യൻ പരിസ്ഥിതിയിൽ നടത്തുന്ന ഇടപെടലുകൾ മനുഷ്യൻ്റെ ജീവിത നിലവാരം തകർക്കുകയാണെന്ന് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. നോയിസ് പൊല്യൂഷൻ, ക്രൗഡിംഗ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയവ മനുഷ്യരിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. ഇവയൊക്കെ മനുഷ്യ പ്രവർത്തന ഫലമായാണ് നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നോയിസ്, പൊല്യൂഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയവയെ നമുക്ക് എൻവയോൺമെൻ്റൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയാം. മനുഷ്യനിൽ മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്കൊക്കെ സാധ്യമാകും. ആദ്യമായി നോയിസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മനുഷ്യരിൽ ശബ്ദത്തിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള ചിട്ടയായ ഗവേഷണം ഇനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വെളിവാക്കുന്നു. നിർവഹിക്കുന്ന ചുമതല, അക്കങ്ങളുടെ സങ്കലനം പോലുള്ള വളരെ ലളിതമായ ഒരു മാനസിക ജോലിയാണെങ്കിൽ, ഉദാഹരണം അഡിഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനെയുള്ളവയൊക്കെ ആണെങ്കിൽ ശബ്ദം മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുന്നില്ല. അത് ഉച്ചത്തിലായാലും മൃദുവായാലും നിർവഹിക്കുന്ന ചുമതല വളരെ രസകരമാണെങ്കിൽ ശബ്ദത്തിൻ്റെ സാന്നിധ്യം പ്രകടനത്തെ ബാധിക്കുന്നില്ല. ശബ്ദം ഇടവേളകളിൽ വരുമ്പോൾ പ്രവചനാതീതമായ രീതിയിൽ
തുടർച്ചയായി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥത ഉളവാക്കുന്നു. നിർവഹിക്കുന്ന ചുമതല ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ പൂർണ്ണ ഏകാഗ്രത ആവശ്യമുള്ളതോ ആണെങ്കിൽ അനിയന്ത്രിതമായ ശബ്ദം നമ്മുടെ പ്രകടനത്തെ ബാധിക്കുന്നു. ശബ്ദം വ്യക്തിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ജോലിയിലെ മിസ്റ്റേക്സുകളുടെ എണ്ണം കുറയുന്നു. ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള ശബ്ദം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ അനിയന്ത്രിതമായ ശബ്ദം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നു. ഈ നിരീക്ഷണത്തിൽ നിന്ന് ശബ്ദത്തിന്റെ സമ്മർദ്ദകരമായ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത് അതിന്റെ ഉയർന്നതോ കുറഞ്ഞതോ ആയ തീവ്രതയല്ല, ആളുകൾ അതിനോട് എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. എനി സൗണ്ട് ദാറ്റ് ഈസ് അനോയിങ് ഓർ ഇറിറ്റേറ്റിംഗ് ഈസ് കോൾഡ് നോയിസ് അതായത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ശബ്ദത്തെ നമുക്ക് സഹിക്കാൻ പറ്റാത്തിടത്തോളം അതിനെ നമുക്ക് ശബ്ദമലിനീകരണം എന്ന് പറയാം. തുടർച്ചയായി ശല്യപ്പെടുത്തുന്ന ഒച്ചയ്ക്ക് വിധേയമാകുമ്പോൾ അത് അസ്വസ്ഥതയും അസുഖകരമായ മാനസിക അവസ്ഥയും സൃഷ്ടിക്കുന്നു. ഏകാഗ്രത കുറയുന്നതിനാൽ മാനസിക പ്രവർത്തനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പരീക്ഷ സമയമാകുമ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുവാണെങ്കിൽ പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ നോയിസ് എന്ന എൻവയോൺമെന്റൽ സ്ട്രെസ്സർ കാരണം നമുക്ക് ഏകാഗ്രത കുറയുകയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാകാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശബ്ദത്തിന്റെ സ്വാധീനം നിർണ്ണയിക്കുന്നതെന്ന് കണ്ടെത്തിയ ശബ്ദത്തിന്റെ മൂന്ന് പ്രത്യേകതകളാണ് ഇന്റൻസിറ്റി, പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് കൺട്രോളബിലിറ്റി. മൂന്ന് ഘടകങ്ങൾ ശബ്ദമലിനീകരണത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തതായി പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. വായു മലിനീകരണം, ജലമലിനീകരണം, ഭൗമ മലിനീകരണം എന്നിങ്ങനെ പല രീതിയിൽ പാരിസ്ഥിതിക മലിനീകരണങ്ങൾ ഉണ്ട്. വ്യവസായ ശാലകളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജലമലിനീകരണം, വായുമലിനീകരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. സ്ഥിതി മലിനീകരണവും വിഷപദാർത്ഥങ്ങളുടെ സാന്നിധ്യവും ഒരു പരിധിവരെ മാനസിക പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വക മാലിന്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പൊല്യൂഷൻസ് എല്ലാം മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്, മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. വായുവിലും ജലത്തിലും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് തികച്ചും അപകടകരമാണ്. ഇത്തരം ചില രാസപദാർത്ഥങ്ങൾ മാനസിക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ പൊല്യൂഷൻ മനുഷ്യരുടെ മാനസിക പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും മാനസിക രോഗങ്ങൾക്ക് പോലും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മലിനീകരണം കുറച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ശരിയായി നിലനിർത്താൻ നമുക്ക് ശ്രമിക്കാം. നെക്സ്റ്റ് ഫാക്ടർ ക്രൗഡിംഗ്. ക്രൗഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജനത്തിരക്കിന് അല്ലെങ്കിൽ ക്രൗഡിങ്ങിന് ഉള്ള പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ജനത്തിരക്ക് അല്ലെങ്കിൽ ക്രൗഡിംഗ് ആളുകളിൽ അസ്വസ്ഥത ഉളവാക്കുന്നു. ക്രൗഡിംഗ് മൂലം സ്വകാര്യത നഷ്ടപ്പെടുന്നു. തനിക്ക് ചുറ്റുമുള്ള ഇടങ്ങളെ മോശമായി വിലയിരുത്തുന്നു. സാമൂഹ്യ ഇടപെടലിനുള്ള നിയന്ത്രണം നഷ്ടമാകുന്നു. ഇങ്ങനെ ക്രൗഡിംഗ് കൂടിയാൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളാണ് ഇവയൊക്കെ. കല്യാണം, മേള തുടങ്ങിയ ആഘോഷങ്ങൾക്കായി പോകുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഉയർന്ന ജനസാന്ദ്രത കാണാറുണ്ടെങ്കിലും നാം അത് ആസ്വദിക്കാറുണ്ട്. നേരെ മറിച്ച് പല ആളുകൾ ഒന്നിച്ച് ഒരു ചെറിയ മുറി പങ്കിടുമ്പോൾ ഓരോരുത്തർക്കും അത് അസുഖകരമായി തോന്നാം. ക്രൗഡിങ്ങിൻ്റെ പരിണിത ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് അത് എത്രമാത്രം സമ്മർദ്ദകരമാണെന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൗഡിങ്ങിൻ്റെ പരിണിത ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് അത് എത്രമാത്രം സമ്മർദ്ദകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൗഡിങ്ങും ഉയർന്ന ജനസാന്ദ്രതയും അസാധാരണമായ പെരുമാറ്റങ്ങളിലേക്കും അക്രമ സ്വഭാവങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നുവെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ബുദ്ധിമുട്ടേറിയതും ചിന്താശേഷി ആവശ്യമുള്ളതുമായ ജോലികളെ ക്രൗഡിംഗ് പ്രതികൂലമായി ബാധിക്കുന്നു. തിരക്കുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് താഴ്ന്ന അക്കാഡമിക് നിലവാരം കണ്ടുവരുന്നു. ക്രൗഡിംഗ് കൂടുതലുള്ള അല്ലെങ്കിൽ അംഗങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് താഴ്ന്ന അക്കാഡമിക് നിലവാരം കണ്ടുവരുന്നു. സാമൂഹിക ഇടപെടലിൻ്റെ പ്രകൃതം ഒരു വ്യക്തി ജനത്തിരക്കിനോട് പ്രതികരിക്കുന്ന രീതി അത് എത്തരത്തിലുള്ളൊരു സാമൂഹ്യ സാഹചര്യമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പാർട്ടിയിലോ മറ്റു ആഘോഷവേളകളിലോ ആണ് സാമൂഹ്യ ഇടപെടൽ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്രൗഡിംഗ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നില്ല. പോസിറ്റീവ് വൈകാരിക പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്.
ജനതിരക്കിന്റെ നെഗറ്റീവ് ഫലങ്ങൾ പലരും വ്യത്യസ്ത രീതിയിലാണ് കാണിക്കുന്നത്. ക്രൗഡിംഗിനോട് പ്രതികരിക്കുന്ന രീതിയിലും വ്യത്യസ്തതകളുണ്ട്. അനൗപചാരികമായി പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു കൂട്ടം ആളുകൾ തൽക്കാലത്തേക്ക് ഒന്നിച്ചു ചേരുന്നതാണ് ക്രൗഡിംഗ് എന്ന് പറയുന്നത്. ആകസ്മികമായി പ്രശസ്തനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ജനതിരക്ക് ഇതിനെ നമുക്ക് ക്രൗഡിംഗിന്റെ എക്സാമ്പിളായി പറയാം. ഒരു സ്ഥലത്തുള്ള വളരെയധികം ആളുകളുടെ സാന്നിധ്യത്തോടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് ക്രൗഡിംഗ് എന്നും നമുക്ക് പറയാൻ സാധിക്കും. ആളുകളുടെ എണ്ണം ഒരു പ്രത്യേക തലത്തിൽ കൂടുമ്പോൾ അത് വ്യക്തിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ ക്രൗഡിംഗ് ഒരു എൻവയോൺമെന്റൽ സ്ട്രെസ്സറാണ്. ഒരു വ്യക്തി തനിക്ക് ചുറ്റും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സൗകര്യപ്രദമായ ഇടത്തെ പേഴ്സണൽ സ്പേസ് എന്നും പറയുന്നു. വ്യക്തികൾ, സാഹചര്യങ്ങൾ, സംസ്കാരം എന്നിവയ്ക്കനുസരിച്ച് പേഴ്സണൽ സ്പേസിന് വ്യത്യാസം ഉണ്ടാകാം. തിക്കും തിരക്കുമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വളരെ റിലാക്സ്ഡ് ആയി ഇരിക്കാൻ സാധിക്കത്തില്ല. ക്രൗഡിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ ക്രൗഡിംഗ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത എൻവയോൺമെന്റൽ സ്ട്രെസർ ആയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. നോയിസ്, പൊല്യൂഷൻ, ക്രൗഡിംഗ് തുടങ്ങിയ എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് മനുഷ്യന്റെ പ്രവർത്തന ഫലമായാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായാണ് ഇവയൊക്കെ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് പ്രകൃതിയുടെ പ്രകോപന ഫലമായി ഉണ്ടാകുന്ന സമ്മർദ്ദകരമായ അനുഭവങ്ങളാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സുനാമി, വെള്ളപ്പൊക്കം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, വരൾച്ച എന്നിവയെല്ലാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. യുദ്ധങ്ങൾ, വിഷപദാർത്ഥങ്ങളുടെയോ വാതകങ്ങളുടെയോ ചോർച്ച, പകർച്ചവ്യാധികൾ എന്നിവയെല്ലാം മറ്റൊരു തരത്തിലുള്ള ദുരന്തങ്ങളാണ്. ഒന്ന് മനുഷ്യനിർമ്മിതമെങ്കിൽ ഒന്ന് പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളെ പ്രതിരോധിക്കാൻ പറ്റാത്തതായതിനാൽ ഇവയൊക്കെ ഡിസാസ്റ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. മനുഷ്യ ജീവനും വസ്തുവകകൾക്കും നഷ്ടമുണ്ടാക്കുന്നവയാണ് ഡിസാസ്റ്റേഴ്സ്. ഇതിന്റെ ഫലമായി മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കുന്നു. അതായത് ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെയാണ് PTSD അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് താഴെ പറയുന്ന പ്രത്യേകതകളാണ് ഉള്ളത്: ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, ഫിസിക്കൽ റിയാക്ഷൻസ്, ഇമോഷണൽ റിയാക്ഷൻസ്, കോഗ്നിറ്റീവ് റിയാക്ഷൻസ് ആൻഡ് സോഷ്യൽ റിയാക്ഷൻസ്. ദ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ടു എ ഡിസാസ്റ്റർ ഈസ് ഡിസോറിയൻറ്റേഷൻ. ഒരു വ്യക്തിക്ക് ദുരന്തത്തിന് ശേഷം സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു. താൻ എവിടെയാണെന്നും തൻ്റെ ചുറ്റുപാട് എന്താണെന്നുള്ള ഒരു ബോധം നഷ്ടമാകുന്നു. ഭയാനകമായ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അവർ അംഗീകരിച്ചെന്ന് വരത്തില്ല. ഇതിന് ശേഷമുള്ള പ്രതികരണം ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണം, ഉറക്കക്കുറവ്, ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, ഉയർന്ന ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, പെട്ടെന്ന് ഞെട്ടുക എന്നിവ ദുരന്തങ്ങൾക്ക് ഇരയായവരിൽ കാണാൻ സാധിക്കുന്ന ഫിസിയോളജിക്കൽ റിയാക്ഷൻസ് ആണ്. ദുഃഖം, ഭയം, അസ്വസ്ഥത, ദേഷ്യം, നിസ്സഹായത, പ്രതീക്ഷയില്ലായ്മ, വിഷാദം, ചിലപ്പോൾ നിർവികാരത എന്നിവയൊക്കെ ഇമോഷണൽ റിയാക്ഷൻസ് ആണ്. കുടുംബാംഗങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടിട്ടും താൻ ജീവിച്ചിരിക്കുന്നു എന്നതിൽ നിന്നുണ്ടാകുന്ന കുറ്റബോധം, സ്വയം കുറ്റപ്പെടുത്തുക, ദൈനംദിന പ്രവൃത്തികളിൽ പോലും താല്പര്യമില്ലായവ എന്നിവയൊക്കെ PTSDയുടെ ലക്ഷണങ്ങളിൽ പെടുന്നു. ഒരു ഡിസാസ്റ്ററിന് ശേഷം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഏകാഗ്രത കുറവ്, കുറഞ്ഞ ശ്രദ്ധ, ആശയക്കുഴപ്പം, ഓർമ്മ നഷ്ടപ്പെടുക, സംഭവത്തെക്കുറിച്ചുള്ള പേടി സ്വപ്നങ്ങൾ എന്നിവയൊക്കെ കോഗ്നിറ്റീവ് റിയാക്ഷൻസിൽ ഉൾപ്പെടുന്നു. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സോഷ്യൽ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിയുക, മറ്റുള്ളവരുമായി സംഘർഷത്തിലേർപ്പെടുക, ഇഷ്ടപ്പെടുന്നവരുമായി വാഗ്വാദത്തിലേർപ്പെടുക, സ്വയം അവഗണിക്കപ്പെട്ടതായി തോന്നുക എന്നിങ്ങനെയുള്ള വികാരങ്ങളായിരിക്കും ഇവർ പ്രകടമാക്കുക. പ്രകൃതി ദുരന്തങ്ങൾ മാനസികമായും ശാരീരികമായും വ്യക്തിയെ പാടെ തളർത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ഇത്തരം പ്രതികരണങ്ങൾ കുറേ നാളത്തേക്കോ ചിലരെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവനുമോ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ശരിയായ കൗൺസിലിങ്ങിലൂടെയും മനോരോഗ ചികിത്സയിലൂടെയും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന് ഇരയായവർക്ക് സഹായം നൽകാൻ കഴിയും. പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടിയവരിൽ വെച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും അനാഥരായ കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. മറ്റ് പാരിസ്ഥിതിക സമ്മർദ്ദകാരികളെ പോലെ തന്നെ, അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ സ്ട്രെസ്സേഴ്സിനെ പോലെ തന്നെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ആളുകളിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത ടോപ്പിക്, പ്രൊമോട്ടിംഗ് പ്രോ എൻവയോൺമെൻ്റൽ ബിഹേവിയർ. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ചുറ്റുപാട് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് പ്രോ എൻവയോൺമെൻ്റൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിയെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാം, മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പരിസ്ഥിതിക്കുണ്ടായ പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് ലഘൂകരിക്കാം എന്നിവയൊക്കെയാണ് പ്രോ എൻവയോൺമെൻ്റൽ ബിഹേവിയർ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വായു മലിനീകരണം കുറയ്ക്കുക, ശബ്ദ മലിനീകരണം കുറയ്ക്കുക, മാലിന്യ സംസ്കരണം വിവേകപൂർവം നടത്തുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാകും. പരിസ്ഥിതിയുടെ ഘടനയ്ക്ക് കോട്ടം തട്ടുന്നതായ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയമങ്ങൾ കൊണ്ട് ശക്തമാക്കുക. എന്നീ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ എൻവയോൺമെൻറ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചു. ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെൻറ് റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കി. ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ ദ എൻവയോൺമെൻറ് നമ്മൾ എന്താണെന്ന് നോക്കി. നോയിസ്, പൊല്യൂഷൻ, ക്രൗഡിങ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നീ എൻവയോൺമെൻറൽ സ്ട്രെസ്സേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കി. പ്രൊമോട്ടിംഗ് പ്രോ എൻവയോൺമെൻറൽ ബിഹേവിയർ എന്നീ ടോപ്പിക്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ചാണ്, പ്രകൃതിയിൽ മനുഷ്യൻ്റെ റോൾ എന്താണെന്നും പ്രകൃതി മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് ഒരു അസൈൻമെൻ്റ് തരാം. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ പ്രോബ്ലം കോസ്ഡ് ബൈ ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ഓൺ ദ എൻവയോൺമെൻറ്. വാട്ട് ക്യാൻ ബി ഡൺ ടു ഓവർകം ദീസ് പ്രോബ്ലംസ്? പ്രിപ്പയർ ആൻ അസൈൻമെൻറ്റ് ബേസ്ഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഇൻകോർപ്പറേറ്റ് ന്യൂ ഐഡിയാസ്. പരിസ്ഥിതിയിൽ മനുഷ്യരുടെ സ്വാധീനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പുതിയ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കുക. അസൈൻമെൻറ്റ് തയ്യാറാക്കി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറെ ഏൽപ്പിക്കുക. സൈക്കോളജി ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.